يندين أديكم بريحة كذكارة لوهل مفهود أركم نوكان وينما إنجيل لد تيرتان بره أديكار أبو لبران شيخ مذمون أدلنا عبد القادر النبلي سمساري كاتا كتيماي شيخنا يدا سمي بتتية بول شيخنا يود بريان أنجمون سمساري كنيليا ഒന്ന് സംസാരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഒന്ന് ഇടപെടണം. ശൈഖുന നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ സംസാരിക്കൂല എന്ന്. അതാ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടുണ്ട്. വലിയായ അബ്ദുൽ ഖാദിർ എന്നവർ പറയുന്നു, അതെനിക്കും അറിയാം. ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ടാ ഞാനും വരുന്നത്. ഞാൻ അത് നോക്കാനേ എനിക്ക് കഴിയൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിരുത്താമല്ലോ. ഉടനെ ശൈഖുന കുട്ടിയോട്, മോനേ പറയൂ. തഖല്ലം, ഷഹാദത്ത് കലിമ പറയാൻ തുടങ്ങിയ കുട്ടി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദുർ റസൂലുള്ളാ, ചോദിച്ചു ആരാണ് നിന്റെ വാപ്പ, ഇവർ ആരാണ്? അതെന്റെ ഉപ്പയാണ്. ഇതാരാ? ഇത് ഞങ്ങളെ പള്ളിയിലെ ഉസ്താദാണ്. സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കുന്നു. എത്ര കറാമത്തുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, എന്താണ് ലോഹ്, എന്താണ് ലോഹുൽ മഹ്ഫൂദ് എന്നറിയാത്ത ഒരു പാതിരിയുടെ വിവരക്കേടുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അത് എന്തുകൊണ്ടാണ് വിവരക്കേടാവുന്നത് എന്നുള്ളത് ഇതിനവസാനം ചേർക്കുന്ന ഒരു വീഡിയോയിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കേണ്ട ലോഹുൽ മഹ്ഫൂദ് എന്താണ് എന്നും അത് എവിടെയാണ് എന്നും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അർഷദുൽ ഹിക്മി താനൂർ എന്ന് പറയുന്ന പ്രഭാഷകൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. അതിനു മുമ്പായിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. എന്താണ് ലോഹുൽ മഹ്ഫൂദ് എന്നുള്ളത് അറിയാത്തത് മാനസിക വിഭ്രാന്തി കൊണ്ട് ബുദ്ധിമുട്ടിയ മടവൂരിൽ മറവിട്ട് കിടക്കുന്ന അബൂബക്കർ ബാക്കവി എന്ന CM മടവൂരിനാണോ, അതോ അവിടേക്ക് വന്ന ഒരു പണ്ഡിതനും വലിയും എന്നൊക്കെ പറയുന്ന അബ്ദുൽ ഖാദറിനാണോ, അതോ ഇത് പാടി നടക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ മുൻപിലേക്ക് ഇരുന്നു കൊണ്ട് പാടി നടക്കുന്ന നൗഷാദ് ഹസനിക്കാണോ? നിങ്ങൾ ചിന്തിക്കുക. ഇവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ദീനുൽ ഇസ്ലാം എന്താണ്? ഇവർ പറയുന്ന അള്ളാഹു ആരാണ്? ഇവർ പറയുന്ന വലിയൊക്കെ എന്താണ് എന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കുവാൻ അർഷദ് ഹിക്മിയുടെ ആ പ്രഭാഷണം ധാരാളമാണ്. കാര്യം, ഒരാൾ ഇവിടെ കിടന്നുകൊണ്ട് ലോഹുൽ മഹ്ഫൂദിലേക്ക് നോക്കുകയാണ്. ആരാ നോക്കണമെന്ന് അറിയാം നിങ്ങൾക്ക്? ദയ്യാൾ. എന്നിട്ട് അവിടെയുള്ളത് വായിക്കുകയാണ്. അത് വായിക്കുക മാത്രമല്ല അവിടെ മായ്ച്ചു കളയുകയാണ്. ആരെന്നറിയാം നിങ്ങൾക്ക്? ദയ്യാൾ. ലോകം നിയന്ത്രിക്കുന്നത് മൂപ്പരാണെന്നുള്ളതാണ് ഈ സാധുക്കളുടെ വിശ്വാസമാണോ മറ്റെന്താണോ അറിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും അള്ളാഹുവിൻ്റെ അധികാര പരിധി മലായിക്കത്തുകൾക്ക് പോലും കാണുവാൻ കഴിയാത്ത ലോഹൽ മലായിക്കത്തുകൾക്ക് കാണുമായിരുന്നുവെങ്കിൽ അവര് ഒരു ചോദ്യം ചോദിക്കില്ലായിരുന്നോ? എന്താണ് ആ ചോദ്യം? ചിന്തിക്കണം. ബുദ്ധിയുള്ളവനെ ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അള്ളാഹു മലായിക്കത്തുകളോട് പറയുകയാണ്, ഒരു ഖലീഫയെ, അള്ളാഹുവിൻ്റെ ഒരു ഖലീഫയെ ഭൂമിയിലേക്ക് പടയ്ക്കുന്നുണ്ട് എന്നുള്ളത്. ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി ഒരു വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിക്കുന്നു എന്ന് അള്ളാഹു മലായിക്കത്തുകളോട് പറയുന്നൊരു സംഭവമുണ്ട്. ആ സമയത്ത് മലായിക്കത്തുകൾ അതിന് തിരിച്ച് ചോദിച്ചൊരു ചോദ്യമൊക്കെ ഉണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ലോകം അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മലക്കുകൾക്ക് ആ കാര്യം അറിയാമായിരുന്നുവെങ്കിൽ അവരത് ചോദിക്കുമായിരുന്നോ? കാര്യം, ഇന്ന് ഇവിടെ ഞാൻ നിന്നിട്ട് ഇത് പറയുന്നതും താങ്കൾ നിന്നിട്ട് ഇത് കേൾക്കുന്നതും ഇത് ലോകം സൃഷ്ടിക്കുന്നതിൻ്റെ അള്ളാഹു മലായിക്കത്തുകളോട് അത് പറയുന്നതിനും എത്രയോ മുമ്പ് എഴുതി വെച്ചതാണ് ലോഹുൽ മഹ്ഫൂദ്. അവർക്കത് കാണാൻ കഴിയില്ലായിരുന്നു. അത് ഈ ഒരു ഉദാഹരണം മാത്രമല്ല, ഇത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം, ഒട്ടനേകം ഉദാഹരണങ്ങൾ അതിനുണ്ട്. അവിടെ സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന ഒരു മഖാം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എത്രയോ കേട്ടതാണ്. ആ വിഷയത്തിലേക്ക് കൂടുതൽ കടന്നു ചെല്ലുന്നില്ല. എന്നിരുന്നാലും ഇവിടെ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് പറയുവാനുള്ളത് അല്ലാഹുവിൻ്റെ അധികാര പരിധികൾ, അല്ലാഹുവിന് മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ. അല്ലാഹു ആലിമുൽ ഗൈബി വ ഷഹാദയാണ്. അല്ലാഹു അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാണ്. ഈ അദൃശ്യവും ദൃശ്യവും എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാത്ത ദൃശ്യവും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. ആ വിഷയം സംബന്ധിച്ചൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാ. അത് സംബന്ധിച്ച് വീണ്ടും ഒരു വീഡിയോ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞു വന്നത് അല്ലാഹുവിൻ്റെ അധികാര പരിധിയിലുള്ള ഒരു കാര്യമാണ് ലൗഹ്, ലൗഹൽ മഹ്ഫൂള്. അത് ഇവിടെ ഇരുന്ന് നോക്കിക്കാണുകയും വായിക്കുകയും അത് വായിച്ചിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തത് മായച്ചു കളയുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആൾക്ക് മാനസിക രോഗമാണെന്ന് വെക്കാം. എന്നാൽ ഒരു മാനസിക രോഗി പറഞ്ഞത് അത് പാടി നടക്കുന്നവരെ എന്താണ് വിളിക്കേണ്ടത്? ദയവ് ചെയ്തിട്ട് ഇതിനവസാനത്തിൽ ചേർക്കുന്ന അർഷദ് അൽ ഹക്കമി താനൂർ പറയുന്ന എന്താണ് ലൗഹൽ മഹ്ഫൂള് എന്ന് വിവരിക്കുന്ന ആ വീഡിയോ കേൾക്കുക, മനസ്സിലാക്കുക. ലൗഹ എന്ന് പറഞ്ഞാൽ ഇവരുടെ കുട്ടികളിക്കുള്ളതല്ല. ഈ ഇയാളെ, ഇത് പുതിയ ഫോട്ടോ ആണ്, ഇത് കുറച്ച് പിന്നെ ചൊങ്കനായിട്ടുണ്ട് അല്ലേ. മൂപ്പര് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയണം, മൂപ്പരല്ല അതിൻ്റെ നിയന്ത്രണം. അതിൻ്റെ നിയന്ത്രണം ലോകത്തിൻ്റെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അത് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും ബോധം പോലും ഈ സാധു ജനങ്ങൾക്കില്ലാതെ പോയി എന്നുള്ള ഒരു സങ്കടമാണുള്ളത്. ഇൻഷാല്ലാ അർഷദ് അൽ ഹക്കമി താനൂരിൻ്റെ ആ പ്രഭാഷണത്തിലേക്ക്. എന്താണ് ലൗഹ്? ഉമ്മുൽ കിതാബാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് തവണ രേഖപ്പെടുത്തി വെച്ചു. അതിൻ്റെ എല്ലാം അസല് ലൗഹുൽ മഹ്ഫൂളിലെ രേഖപ്പെടുത്തലാണ്. ലൗഹിനെ കുറിച്ചുള്ള പൂർണ്ണമായ ഇൽമ് അള്ളാഹുവിൻ്റെ അരികിലാണ്. അത് ഒരാൾക്കും കാണാൻ കഴിയില്ല. ഇതൊക്കെ അടിസ്ഥാന വിഷയമാണ്. ഇതിനെപ്പറ്റി കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. ഒരാൾക്കും കാണാൻ കഴിയാത്ത, അത് മലക്കുകൾക്ക് കഴിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന് കഴിയില്ല, മനുഷ്യർക്ക് കഴിയില്ല, മറ്റു ജിന്നുവർഗങ്ങളാകട്ടെ മലക്കുവർഗങ്ങളാകട്ടെ, ഒരാൾക്കും കാണാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ അരികിലുള്ള രേഖയാണ് ലൗഹുൽ മഹ്ഫൂൽ. മഹ്ഫൂൽ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കപ്പെട്ടത് എന്നാണ്. അതിലൊരാൾക്കും എത്തി നോക്കുവാനോ അതിലെന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വരുത്തുവാനോ ഒരാൾക്കും സാധ്യമല്ല. അതിലെ നിർദ്ദേശങ്ങൾ, അതിൽ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങൾ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിന് കൈമാറും. ഇപ്പം ലൗഹാണ് അടിസ്ഥാനം. ലൗഹുൽ മഹ്ഫൂളിൽ രേഖപ്പെടുത്തിയ കാര്യം ഏഴാൻ ആകാശത്ത് സിദ്റത്തുൽ മുൻതഹയുടെ അരികിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിന് കൈമാറും. ഇനി എങ്ങനെയാണ് ലൗഹുൽ മഹ്ഫൂളിൻ്റെ രൂപം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വെളുത്ത മുത്തുകൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. വെളുത്ത നിറത്തിലുള്ള മുത്തുകൾ കൊണ്ടാണ് ലൗഹുൽ മഹ്ഫൂൽ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ആകാശഭൂമികളേക്കാൾ വലിപ്പമുണ്ട് അതിന്. ആ ലൗഹിന്, ലൗഹുൽ മഹ്ഫൂളിന് രണ്ട് ചട്ടകളുണ്ട്. യാക്കൂത്ത് കൊണ്ടാണ് അതിൻ്റെ ചട്ട നിർമ്മിച്ചിട്ടുള്ളത്. യാക്കൂത്ത് എന്ന് പറഞ്ഞാൽ വൈഡൂരം, നല്ല വിലമതിക്കാൻ കഴിയാത്ത, നല്ല വിലപിടിപ്പുള്ള യാക്കൂത്താണ് അതിൻ്റെ ചട്ടയായിട്ടുള്ളത്. അതിൻ്റെ നിറം നല്ല ചുവന്ന, ചുവന്നു തുടിക്കുന്ന നിറമായിരിക്കും ലൗഹുൽ മഹ്ഫൂളിൻ്റെ ചട്ടക്കുള്ളത്. അപ്പോൾ മുത്തുകൾ കൊണ്ടുള്ള ലൗഹിൽ അതിൻ്റെ ചട്ടയാകട്ടെ നല്ല ചുവന്നു നിറത്തിലുള്ള യാക്കൂത്തായിരിക്കും. എന്തുകൊണ്ടാണ് ലൗഹിൽ അല്ലാഹു എഴുതിയിട്ടുള്ളത്? അതിൻ്റെ കലം പ്രകാശമാണ്. പ്രകാശം കൊണ്ടാണ് അല്ലാഹു തആല ലൗഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓരോ കാര്യങ്ങളും. പ്രകാശമാണ് അതിലെ കലം. അതിൽ ലിഖിതമായി വരുന്നതും പ്രകാശമാണ്. അതിലെഴുതിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ലിഖിതമായിട്ടുള്ളത് പ്രകാശം കൊണ്ടാണ് എന്ന് കാണുവാൻ സാധിക്കും. ഓരോ ദിവസത്തിലും 360 തവണ റബ്ബ് അതിലേക്ക് നോക്കും. ലൗഹുൽ മഹ്ഫൂളിലേക്ക് ഓരോ ദിവസത്തിലും 360 തവണ അല്ലാഹു തആല അതിലേക്ക് നോക്കും. അതിലേക്ക് മറ്റൊരാൾക്ക് എത്തി നോക്കുവാനോ അതിൽ മാറ്റം വരുത്തുവാനോ അതിൻ്റെ അരികിലേക്ക് ചെല്ലുവാനോ മനുഷ്യർക്ക് സാധിക്കില്ല, ജിന്നുവർഗത്തിന് സാധിക്കില്ല, ഒരാൾക്കും സാധിക്കില്ല. അല്ലാഹുവിൻ്റെ അരികിലാണ് അതുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഇന്ന് മുസ്ലിം ഉമ്മത്ത് വിശ്വസിക്കുന്നത് എന്താണ് ലോഹിനെ പറ്റി? ഷെയ്ഖിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പരാതി പറയുകയാണ്, കുട്ടിയില്ല. ഉടനെ ഷെയ്ഖ് ലോഹിയിലേക്ക് നോക്കുന്നു. മുസ്ലിം കുടുംബങ്ങളിൽ പാടുന്ന ഭവ്യതയോടുകൂടെ പൊതിഞ്ഞ് അലമാറയിൽ വച്ചിരിക്കുന്ന മാലപ്പാട്ടുകളിൽ എന്താണ് ലോഹിനെ പറ്റിയുള്ള വിശ്വാസം? കുട്ടിയില്ലാത്തൊരു പെണ്ണ് വന്ന് ഷെയ്ഖിനോട് പരാതി പറയാണ്, കുട്ടിയില്ല. ഉടനെ ലോഹിയിലേക്ക് നോക്കി എന്നാണ്. അപ്പൊ അതിലുള്ളത് കുട്ടിയില്ല എന്നാണ്. ഉടനെ പടച്ചവനോട് പറയാണ്, ഒരു കുട്ടിയില്ല എങ്കിൽ, കുട്ടിയില്ല എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ ഒരു കുട്ടിയെ കൊടുക്ക്. പടച്ചവൻ പറഞ്ഞു എന്നാണ്, ഒന്നു കൊടുക്കാൻ പറ്റൂല. ഒന്നു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ രണ്ടു കൊടുക്ക്. ഏയ് പറ്റൂല, കാരണം തീരുമാനിച്ചു പോയതാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് മാറ്റാൻ പറ്റൂല. രണ്ട് കൊടുക്കില്ല എങ്കിൽ മൂന്ന് കൊടുക്ക്. അവസാനം 7 വരെ എത്തിയപ്പോ റബ്ബ് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതാ പിന്നെ ഇനി കൂട്ടല്ലേ, വേണമെങ്കിൽ 7 കുട്ടിയെ കൊടുക്കാം. നഅൂദുബില്ല. ഷെയ്ഖിനെ പേടിച്ചുകൊണ്ട് റബ്ബ് പറയാണ്, ലൗഹിയിൽ മാറ്റം വരുത്താം, വേണമെങ്കിൽ 7 കുട്ടിയെ കൊടുക്കാം, ഇനി എന്നോട് തർക്കിക്കാൻ നിൽക്കല്ലേ. ഇതാണ് ഭവ്യതയോടുകൂടെ, ഈ വിശ്വാസമാണ് മാലപ്പാട്ടുകളായി വീട്ടിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പാടിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു കറാമത്തായി പറയുന്ന ഷെയ്ഖിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, ഇതാ പിന്നെ കുട്ടിയില്ല എന്നാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്, ഇനി എന്താ ചെയ്യാന്നാണ്. ഉടനെ ഷെയ്ഖിന്റെ തട്ടം, ആ തട്ടം എടുത്തിട്ട് ആകാശത്തേക്ക് എറിഞ്ഞു. ആ ലൗഹിയിലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഷെയ്ഖ് മായ്ച്ചു കളഞ്ഞു. എന്താണ് അള്ളാഹുവിനെ പറ്റി ഈ സമൂഹം വിശ്വസിച്ചിട്ടുള്ളത്, മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ലൗഹിനെ പറ്റി എന്താണ് ഈ സമുദായത്തിന്റെ വിശ്വാസം? ഇതുപോലെയുള്ള കള്ളക്കഥകളാണ് പലപ്പോഴും മുസ്ലിം കുടുംബങ്ങളിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ച് ഭക്ഷണമൊരുക്കി നല്ല തുണികളിൽ പൊതിഞ്ഞ് ഭവ്യതയോടുകൂടെ കൊണ്ടുവന്ന് പുണ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാലപ്പാട്ടുകൾക്ക് മുസ്ലിമിൻ്റെ കുടുംബത്തിൽ സ്ഥാനമില്ല. ഇത്തരം വാറോലകൾക്ക് മുസ്ലിമിൻ്റെ വീട്ടിൽ ഇടമില്ല. ലൗഹിനെ പറ്റി ഇസ്ലാം പഠിപ്പിച്ചു നൽകുന്ന വിശ്വാസം അത് മഹ്ഫൂദാണ്. ഒരാൾക്കും എത്തി നോക്കാൻ കഴിയാത്ത, അതിലെ കാര്യങ്ങൾ ഒരാൾക്കും മാറ്റിത്തിരുത്താൻ കഴിയാത്ത, അള്ളാഹുവിൻ്റെ അരികിലുള്ള മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച, യാക്കൂത്തിൻ്റെ ചട്ടകളുള്ള, പ്രകാശം കൊണ്ട് അള്ളാഹു എഴുതിയ, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു താല എഴുതി കിതാബത്ത് നടത്തിയ ലൗഹിനെ പറ്റി പ്രമാണങ്ങളിൽ എന്താണോ വന്നത് അതതുപോലെ തന്നെ വിശ്വസിക്കുവാനും ഇത്തരത്തിലുള്ള അബദ്ധ വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് ലോഹുൽ മഹ്ഫൂദ്, ആരാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്, ആരാണ് അതിൻ്റെ അധിപൻ, ആർക്കാണത് കാണാൻ കഴിയുക, ആർക്കെങ്കിലും അത് മായ്ക്കാൻ കഴിയുമോ എന്നെല്ലാം ഇവിടെ അർശദ് ഹിക്കമി പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലാക്കുവാന് ഇതിൽ ധാരാളമുണ്ട്. ഇതുപോലെയുള്ള പൗരോഹിത്യ മതക്കാരിൽ നിന്ന്, അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിശ്വാസ പ്രമാണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. നിങ്ങൾ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ പ്രവാചകനിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ എന്നാണ് പറയുവാനുള്ളത്, നാളെ അള്ളാഹുവിൻ്റെ ആ പരമോന്നത കോടതിയിൽ നിൽക്കുമ്പോൾ ഒരു കനിവും പ്രതീക്ഷിക്കേണ്ട, ഇത്തരക്കാരുടെ പിന്നാലെ നടന്നാൽ എന്നാണ് ഈ ഉള്ളവന് പറയുവാനുള്ളത്. ഇത് ആരെയും മികഴ്ത്തുവാനല്ല, കാരുണ്യക്കടലായ റബ്ബ് സുബ്ഹാനഹു വതആലയെ ഇത്രത്തോളം മോശമാക്കി ചിത്രീകരിക്കുന്ന ഈ ജാഹിലുകളുടെ ജഹാലത്താണത്. അവരെ ജാഹിലുകൾ എന്ന് പറയാതെ വയ്യ. അതുകൊണ്ടാണ് പറയുന്നത്, അള്ളാഹുവിൻ്റെ അധികാര പരിധിയെ പോലും ലംഘിച്ചുകൊണ്ട് ഈ സമൂഹത്തെ വിപത്തിൽ നിന്നും വിപത്തിലേക്ക്, വഴികേടിൽ നിന്നും വഴികേടിലേക്ക് വഴി നടത്തുന്ന ഈ പൗരോഹിത്യത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.